നമസ്കാരം. നാഗ്പൂർ ആസ്ഥാനമായി കേന്ദ്രീകരിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ പോഷക സംഘടന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആർ എസ് എസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഐ എസ് ഭീകരർ പ്രവർത്തിക്കുന്നതായുള്ള ഡൽഹി പോലീസിന്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ. ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് മോഹൻ ഭാഗവത്താണോ എന്ന വലിയ ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. അയോധ്യ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതിനു ശേഷം ഐ എസ് ഭീകരർ വലിയ തോതിൽ ഇന്ത്യയിൽ വിസ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ ദീപാവലിയോട് അനുബന്ധിച്ച് ലഷ്കർ ഇ തൈബ ഭീകരർ അവർ കൃത്യമായി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഡൽഹി ആക്രമിക്കും എന്ന ഒരു നിർദ്ദേശമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ശക്തമായ സുരക്ഷ ായിരുന്നു ആ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഒരുക്കിയിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ പിടിയിലായ ഐ എസ് ഭീകരർ അവർ ഉപയോഗിക്കുന്ന ചില കോഡ് ഭാഷകൾ, അവർ ആശയവിനിമയത്തിനായി പോലും ഉപയോഗിക്കുന്ന ചില പ്രത്യേക ലിഖിതങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോലീസിനെ കുഴപ്പിക്കുന്ന കാര്യം. ഇപ്പോഴും അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിൽ നിന്നും കൃത്യമായ ചില വിവരങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഡൽഹി പോലീസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്ന 5 കൊടും ഭീകരർ, അവർ ആരൊക്കെ എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്നത്. ആക്രമണം നടത്താൻ അവർ നടത്തുന്ന നിർദ്ദേശങ്ങൾ, കൃത്യമായൊരു നിർദ്ദേശം അവർ നടത്തുന്നുണ്ട്. ചില ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുകയാണ്. പ്രത്യേകമായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഡീകോഡ് ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുള്ള എൻകോഡ് ചെയ്യപ്പെട്ട ചില കോഡ് ഭാഷകൾ, ആ കോഡ് ഭാഷകളുടെ പിന്നിലെ അർത്ഥങ്ങൾ, സാരാംശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശദീകരണങ്ങൾ, ഈ കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രസക്തിയുള്ളത്. അങ്ങനെയെങ്കിൽ ഐ എസ് ഭീകരർ ലക്ഷ്യം വെക്കുന്നത് ആർ എസ് എസ് കേന്ദ്രം കൂടി തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഡൽഹി പോലീസ് ക്യാമ്പ് ഉൾപ്പെടെ അവരുടെ ലക്ഷ്യങ്ങളിലുണ്ട്, അതായത് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ മാത്രമല്ല, ആർമിയുടെ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ ഉൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന നിർണായക നീക്കം വരുമ്പോൾ പോലീസ് ഈ കാര്യത്തിൽ വളരെയധികം വിയർപ്പ് ഒഴിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാര്യം കണ്ടെത്താൻ കഠിനമായ ഒരു പരിശ്രമം തന്നെ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നേപ്പാൾ വഴി ഈ കടന്നിട്ടുള്ളവരെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ബസ്തി, ഗോരഖ്പൂർ, സിദ്ധാർത്ഥ് നഗർ, കുശിനഗർ, മഹാരാജ് ഗഞ്ച് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വസീരാബാദിൽ നിന്നും പിടികൂടിയ ഐ എസ് ഭീകരരിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.